ദൈവത്തിൻ്റെ ധന്യമുള്ള തിരുനാമം ഈ പകൽവേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യേ ഒരു പ്രാവശ്യമുള്ള ദൈവത്തിൻ്റെ വചനമാണ് നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തെ ഇടയാക്കി കൃപയ്ക്ക് സ്തോത്രം. പ്രത്യേക നാം ബൈബിൾ സ്റ്റഡിയോടുള്ള ബന്ധത്തിൽ ഒരുമിച്ച് ആയിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എബ്രാൻ ലേഖനം 1-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ് നാം തുടർമാനമായി പഠിച്ചു വരുന്നത്. ഇന്ന് നാം പഠിക്കുന്നത് 8-ാം വാക്യമാണ്. വളരെ ശ്രദ്ധയോടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എൻ്റെ കൂടെ സമയങ്ങൾ കണ്ടെത്തി ക്ലാസ്സുകൾക്ക് വേണ്ടി സമയങ്ങൾ വേർതിരിച്ച എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകരം നാം പഠിക്കാൻ പോകുന്നത് അതിൻ്റെ 8-ാം വാക്യമാണ്. സദയം എൻ്റെ കൂടെ ശ്രമിച്ചാലും നോട്ട് എഴുതുന്നവർ അതിൻ്റെ നോട്ടുകളിലൂടെ എഴുതിയെടുത്താൽ പ്രയോജനകരമാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ആ തിരുവചനം നിങ്ങളുടെ മധ്യേ വായിക്കുന്നു, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. പുത്രനോട്, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. ഇവിടെ ദൈവത്തിൻ്റെ ഒരു മഹത്വകരമേറിയ പദവിയെ, യേശു ക്രിസ്തുവിൻ്റെ മഹത്വകരമേറിയ ഒരു സ്ഥാനത്തെയാണ് വിവരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേദഭാഗം ആരംഭിക്കുന്നത് ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. 8-ാം വാക്യത്തിലും 9-ാം വാക്യത്തിലും തുടർമാനമായി നാം പഠിക്കുമ്പോൾ 45-ാം സങ്കീർത്തനം അതിനകത്ത് എഴുതിയിരിക്കുന്ന വേദശകലങ്ങൾ കോർത്തിണക്കി അതിൻ്റെ 6-7 വാക്യങ്ങൾ ഈ പദത്തിൽ നമുക്ക് വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നതാണ്. ആ വേദഭാഗം മശീഹതത്വത്തെ അർത്ഥമാക്കുന്നു എന്ന 1-ാം നൂറ്റാണ്ടിലെ യഹൂദൻ പണ്ഡിതന്മാർ പരക്കെ അംഗീകരിച്ചു പോന്ന ഒരു സത്യമാണ് ഇത്. എന്താണ് മശീഹതത്വത്തെ വ്യക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ശ്രദ്ധിക്കണേ, അതിൻ്റെ 9-ാം വാക്യം കൂടെ ഞാൻ ഇതിനോട് അനുബന്ധമായി ഒന്ന് വായിക്കട്ടെ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. ആ 45-ാം സങ്കീർത്തനത്തിലെ വേദശകലങ്ങൾ എബ്രാ ലേഖനത്തിൽ കോർത്തിണക്കി ഒന്നുകൂടെ വ്യക്തത നൽകുന്നതാണ് നമുക്ക് ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് വ്യക്തമായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന വിഷയമാണ്. ഈ സന്ദർഭം അനുസരിച്ച് എബ്രാ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതനുസരിച്ച് മറ്റ് എഴുത്തുകാരായ ജസ്റ്റിൻ മാർട്ടിനും ഐറോനിയസും വളരെ പ്രാധാന്യം അർഹിക്കുന്ന സങ്കീർത്തനങ്ങൾ 45-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ജസ്റ്റിൻ മാർട്ടിനും ഐറോനിയസും ഈ പദത്തെക്കുറിച്ച് വിപുലീകരണം ചെയ്തിരിക്കുന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഐറോനിയസും ജസ്റ്റിൻ മാർട്ടിനും പൂർവകാല വേദപണ്ഡിതാക്കളാണ്. വളരെ ജ്ഞാന സമൃദ്ധരായി ദൈവവചനത്തെ വ്യാഖ്യാനിച്ച വേദപണ്ഡിതാക്കളാണ്. അവരുടെ അഭിപ്രായത്തെ തിരുവചന പഠനത്തോടനുബന്ധമായി നാം പഠിക്കുമ്പോൾ വളരെ ആദരവോടെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. 45-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. 7-ാം വാക്യം, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന പ്രയോഗം നമുക്ക് കാണാൻ കഴിയുന്നു. മണവാളനെയും മണവാട്ടിയെയും സംബോധന ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് എഴുത്തുകാരൻ ഈ 45-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതൊരു രാജകീയ വിരുന്നിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇതൊരു രാജകീയ വിരുന്നിനെ അംഗീകരിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു പക്ഷേ ദാവീദിന്റെ വംശാവലിയിലെ ഏതെങ്കിലും ഒരു രാജാവിനെ കുറിച്ചായിരിക്കാം എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായി വ്യക്തമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജാവിനെ ഈ ഭാഗം അഭിസംബോധന ചെയ്യുന്നു എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ ഈ ഭാഷയനുസരിച്ച് ഉപയോഗിച്ചിരിക്കുന്ന ആശയം വ്യക്തമാക്കുമ്പോൾ ദാവീദിന്റെ സന്തതിയായി വരുന്ന മശിഹയെയാണ് ഈ വേദഭാഗങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. ദാവീദിന്റെ സന്തതിയായി വരുന്ന മശിഹയെയാണ് ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ആ പ്രസ്താവന യേശുവിനെയാണെന്ന് വിവരിച്ച് ഈ എബ്രാ ലേഖന എഴുത്തുകാരൻ വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അവനെ ദൈവമെന്ന് വിളിച്ചിരിക്കുകയാണ്. ആരെ? യേശു ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിരിക്കുകയാണ്. ദൈവമേ, നിന്റെ സിംഹാസനം
യേശുവേ നിന്റെ സിംഹാസനം എന്ന് അർത്ഥമാക്കി വിളിച്ചിരിക്കുന്നു എന്ന് ജെയിംസ് തോമസ് ഈ തോംസൺ ഈ ഒരു വേദഭാഗത്തെ കുറിച്ച് അഭിപ്രായപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. എബ്രാ ലേഖനം ആരംഭത്തിൽ ദൈവമെന്ന് പറഞ്ഞത് രാജാവിനെയാണോ അല്ലയോ എന്ന് പലവിധ എഴുത്തുകൾ പരിശോധിക്കുമ്പോൾ പലർക്കും തർക്ക വിഷയമായിരുന്നു. എന്നാൽ യാതൊരു തർക്കവുമില്ല തീർച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സത്യമാണ് ഇത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് ദൈവമേ നിന്റെ സിംഹാസനം എന്ന് പറഞ്ഞ് ഈ എബ്രാ ലേഖനത്തിൽ ലേഖകൻ എഴുതിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അത് പുത്രൻ ഇരിക്കുന്ന ദൈവത്തിന്റെ നിത്യ സിംഹാസനത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. പുത്രനിരിക്കുന്ന ദൈവത്തിന്റെ നിത്യ സിംഹാസനത്തെ കുറിച്ചാണ് ഈ വേദശകലം പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പദമാണ്. ക്രിസ്തുവിന്റെ ദൈവികതത്തെ എടുത്തു പറഞ്ഞത് ഇവിടെ ഉപകാരപ്രദമായി ക്രിസ്റ്റോ മോക്കർ സൂചിപ്പിച്ചിരിക്കുന്നു. ക്രിസ്തുവിന്റെ ദൈവികതയാണ് ഈ വേദഭാഗത്തിൽ വ്യക്തമാക്കുന്നതെന്ന് ക്രിസ്മോസ്കോർ ഈ ഒരു പദത്തെ കുറിച്ച് വിപുലീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശുവിനെയാണ് ദൈവമെന്ന് സംബോധന ചെയ്തിരിക്കുന്നത്, യേശുവിനെ തന്നെയാണ് ദൈവമെന്ന് സംബോധന ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. യേശുവിന്റെ ഈ ദൈവിക ചിത്രം യെശയ്യാവിന്റെ പുസ്തകം 9:6 യെശയ്യാവിന്റെ പുസ്തകം 7:14 നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വേദഭാഗം വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ശ്രദ്ധിക്കണേ, ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അതിന്റെ 9:6 വരുമ്പോൾ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇത് യേശു ക്രിസ്തുവിന്റെ വരവിന് മുന്നോടിയായി ശക്തമായി ദൈവിക പ്രവചന ദൂതുമായി യെശയ്യാ പ്രവാചകൻ വിവരിക്കുന്ന വേദശകലങ്ങളാണ്. അത് നാം വ്യക്തമായി പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഇത് ദൈവ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ഈ ദൈവിക ചിത്രം യെശയ്യാവ് 9:6 നമുക്ക് 7:14 നാം വായിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞല്ലോ. അവിടെ ജനിക്കുന്ന ശിശു വീരനായ ദൈവമാണ്. ശ്രദ്ധിക്കണേ, അവിടെ ജനിക്കുന്ന ശിശു ആരാണ്? അവൻ വീരനായ ദൈവമാണ് എന്ന് ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിനെയാണ് വീരനാം ദൈവം എന്ന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവം എന്ന പദമാണ് നാം ഇപ്പോൾ ചിന്തിച്ചു പോകുന്നത്. നീതിയുള്ള മുളയായവൻ, നീതിയുള്ള മുളയായവൻ ദാവീദിന് രാജാവാകുവാൻ എഴുന്നേൽക്കുന്നു എന്ന വ്യക്തമായ ഒരു പ്രവചനമാണ് നാം പഴയ നിയമ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. യഹോവേ നമ്മുടെ നീതി, യഹോവേ നമ്മുടെ നീതി എന്ന പ്രയോഗമാണ് ഈ പദങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് അവൻ അറിയപ്പെടുന്നു. ആരാണ്? ദാവീദിന്റെ നീതി എന്ന് അവൻ അറിയപ്പെടുമെന്ന് യെരമ്യാവിന്റെ പുസ്തകം 23:5-6 നമ്മൾ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. യെരമ്യാവിന്റെ പുസ്തകം 23:5-6 ഞാൻ നിങ്ങൾക്ക് വായിക്കുന്നു, ശ്രദ്ധിക്കുക. ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിക്കുന്ന കാലം വരും. ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അടുത്തത്, അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. ആരാണ്? അവൻ രാജാവായി വാണ്, ക്രിസ്തുവാണ് രാജാവായി, നിത്യ രാജാവായി വാഴുന്നത്. അതിന്റെ 6 അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും. ഇതൊക്കെ ഒത്തിരി ഒരുപാട് പശ്ചാത്തലങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് വിവരിക്കേണ്ട വേദശകലമാണ്. സമയത്തെ മാനിച്ച് ഞാൻ ആ പദത്തിലേക്ക് ഒന്നും കടക്കുന്നില്ല. ഈ ഒരു വേദശകലം മാത്രം ചിന്തിക്കുന്നു. ഇസ്രായേൽ നിർഭയമായി വസിക്കും, അവന് യഹോവ എന്നും നമ്മുടെ നീതി എന്നും പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്താണ് ആ പദം? ശ്രദ്ധിക്കണേ, അവന് യഹോവ നമ്മുടെ നീതി എന്ന പേർ പറയപ്പെടും. അങ്ങനെയെങ്കിൽ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ദൈവമാണ് ദൈവം എന്ന അഭിസംബോധന ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിനെ തന്നെയാണ്. യേശു ദൈവപുത്രനും അതേസമയം ദൈവവുമാണ്. പദം ശ്രദ്ധിക്കണേ, ആരും കൺഫ്യൂഷനിലാകരുത്. യേശു ആരാണ്? ദൈവപുത്രനും അതേസമയം
ദൈവവുമാണ് എന്ന് വളരെ വ്യക്തമായാണ് ഈ പദം നമ്മളെ ഈ വേദശകലങ്ങൾ പ്രവചന ശബ്ദങ്ങൾ യിരെമ്യാവും യെശയ്യാവും പറഞ്ഞിരിക്കുന്ന പ്രവചന ശബ്ദങ്ങളെ ഊന്നി നമുക്ക് പറയാൻ കഴിയും. അതായത് അവന് അവനിൽ എന്തോ ഉണ്ട്, ദൈവികത്വമുണ്ട്, അവൻ ദൈവമാണ്, പിതാവിന്റെ അതേ സത്താണ് അവനുള്ളത്. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തുവിൽ പിതാവിന്റെ അതേ സത്താണുള്ളത്. അതേ സത്ത് എന്ന് വെച്ചാൽ ആ സിറ്റീസ് എന്തു പിതാവിനുണ്ടോ അത് തന്നെ അതിന്റെ സത്താണ് യേശുവിനുള്ളതെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു. മൂന്ന് വ്യക്തികളിലും അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളിലും ഉള്ളത് പിതാവാം ദൈവത്തിന്റെ അതേ സത്താണെന്ന് വ്യക്തമാക്കുന്ന വേദശകലമാണ് നാം ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഇനി അടുത്ത ചിന്തയിലേക്ക് ഞാൻ കടക്കട്ടെ. ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവം നിന്റെ സിംഹാസനം, ശ്രദ്ധിക്കണേ, ദൈവം നിന്റെ സിംഹാസനം എന്നാണ്, ദൈവം നിന്റെ സിംഹാസനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ തർജ്ജിമയ്ക്ക് എതിർവാദം ഉണ്ടായിരിക്കുവാൻ സാധ്യമല്ല. ശരിയായ തർജ്ജിമ നിന്റെ സിംഹാസനം ദൈവമേ എന്ന് എന്നുമെന്നേക്കുമുള്ളത്. ആ പദം ശ്രദ്ധിക്കണേ, ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ദൈവം നിന്റെ സിംഹാസനം എന്ന പദമാണ്. എന്നാൽ ആ വാദത്തെ ഒന്നുകൂടെ ഊട്ടിട്ടുറപ്പിക്കുന്ന വേദശകലമാണ് ശരിയായ തർജ്ജിമ. അത് തന്നെ ഒന്നുകൂടെ വിവരിക്കുകയാണ്, നിന്റെ സിംഹാസനം ദൈവമേ എന്നുമെന്നേക്കുമുള്ളത് എന്നതാണ്. പണ്ഡിതന്മാരുടെ ഭൂരിഭാഗം പേരുടെ അഭിപ്രായം NASB, KJV, ASP, RSP, NEB തർജ്ജിമ ചെയ്തവരടക്കം അവരൊക്കെ പറയുന്നത് നിന്റെ സിംഹാസനം ദൈവമേ എന്നുമെന്നേക്കുമുള്ളത് എന്നത് തന്നെയാണ്. ദൈവത്തിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളത് എന്ന പദം തന്നെയാണ് വിവിധമായ ട്രാൻസ്ലേഷനുകൾ ഈ ഒരു പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലുപരിയായി ഈ തർജ്ജിമ നാഥാൻ പ്രവാചകൻ 2 Samuel 7:16 പറയുന്നുണ്ട്. ഇതേ പ്രവചനത്തിന്റെ ഇതേ അതിലുപരിയായ വ്യക്തമായ ഒരു തർജ്ജിമ വശികയുടെ വാഴ്ചയുടെ അവസാന പുനരുദ്ധാനത്തോടുകൂടി അവസാനിക്കുമെന്ന്, മശികയുടെ വാഴ്ച അവസാന പുനരുദ്ധാനത്തോടുകൂടി അവസാനിക്കുമെന്ന് ഈ ഒരു പദം 1 Corinthians 15:24-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. മശിക എന്ന പദം, മശിക എന്ന ആ യേശു ക്രിസ്തുവിന്റെ കടമ തീരുന്നത് പുനരുദ്ധാനത്തോടുകൂടെയാണ്. അവസാന പുനരുദ്ധാനത്തോടെ മശിക എന്ന അവന്റെ ആ ഒരു വ്യക്തിത്വത്തിന്റെ കടപ്പാട് തീരുകയാണ്. എന്നാൽ അതിലുപരിയായി അവൻ ദൈവമാണ് എന്ന് പിന്നെയും വ്യക്തമാക്കുന്നു. അപ്പോൾ ദൈവമേ നിന്റെ സിംഹാസനം എന്ന് ഉപയോഗിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിനെ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നു. ഞാൻ വേഗത്തിൽ ആ വിഷയം അവസാനിപ്പിക്കട്ടെ. 1 Corinthians 15:24-27 വാക്യങ്ങൾ ഞാനൊന്ന് പരസ്യമായി വായിക്കാം. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. പദം ശ്രദ്ധിക്കണേ, പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുമ്പോളം വാഴേണ്ടതാകുന്നു എന്നുവരെ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുമ്പോളം. മശിക എന്ന തന്റെ റോൾ, അതിലുപരിയായി അവൻ ദൈവമാണ്. എന്നാൽ മശിക എന്ന റോള് എന്നാണ് യേശു ക്രിസ്തുവിന്റെ മശിക എന്ന റോൾ അവസാനിക്കുന്നത്? സകല ശത്രുക്കളെയും കാൽ കീഴാക്കും ആക്കുവോളം വാഴേണ്ടതാകുന്നു. 26 ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. 27 സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴ്പ്പെടുത്തി കൊടുക്കുന്നവൻ ഒഴികെയത്രേ എന്ന് സ്പഷ്ടം. യേശു ക്രിസ്തുവിന്റെ വ്യക്തമായ ഒരു ആശയമാണ് നാം ഈ വായിച്ചത്. 145 Sanskritam 13 ഇതിനെ ഒന്നുകൂടെ ഊട്ടിട്ട് ഉറപ്പിക്കുകയാണ്. നിന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. യേശു ക്രിസ്തുവിന്റെ രാജ്യത്വം എങ്ങനെയുള്ള രാജ്യത്വമാണ്? നിത്യരാജ്യത്വമാണ്. നിന്റെ ആധിപത്യം തലമുറ തലമുറയായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ആധിപത്യം എങ്ങനെയെന്ന് യേശു ക്രിസ്തു നിത്യ രാജാവാണ്, ദൈവമെന്ന് വ്യക്തമാക്കുന്ന ഭാഗങ്ങളാണ് നാം ഇപ്പോൾ വായിച്ച ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും രക്ഷിക്കപ്പെടുന്നവരെ പിതാവിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു മധ്യസ്ഥൻ എന്ന നിലയിലുള്ള ക്രിസ്തുവിന്റെ വാഴ്ച അവസാനിക്കും. ഒരു മധ്യസ്ഥൻ എന്ന നിലയിലുള്ള ക്രിസ്തുവിന്റെ വാഴ്ച രക്ഷിക്കപ്പെട്ടവരെ പിതാവിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മധ്യസ്ഥൻ എന്ന കടപ്പാട് എന്ന അവന്റെ കടമ അവസാനിക്കും. എന്നാൽ പിതാവിനോട് കൂടെയുള്ള അവന്റെ വാഴ്ച തുടരും. ആ പദം വളരെ ശ്രദ്ധിക്കണം.
മധ്യസ്ഥൻ എന്ന നിലയിലുള്ള യേശുക്രിസ്തുവിന്റെ വാഴ്ച രക്ഷിക്കപ്പെടുന്ന എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ട തന്റെ ജനത്തെ ഈ ലോക അവസാനത്തോടുകൂടി അവസാനം വരുമ്പോൾ ക്രിസ്തു ആരുടെ കയ്യിലേൽപ്പിക്കുകയാണ്? പിതാവിന്റെ കയ്യിലേൽപ്പിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ആ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഭാഗത്തേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ അന്നുകൊണ്ട് മധ്യസ്ഥൻ എന്ന നിലയിലുള്ള ക്രിസ്തുവിന്റെ വാഴ്ച അവസാനിക്കും. എങ്കിൽ തുടരുന്ന ഒരു വാഴ്ചയുണ്ട്, തുടരുന്ന ഒരു വാഴ്ച. ആ വാഴ്ച എന്താണ്? ശ്രദ്ധിക്കണേ. എന്നാൽ പിതാവിനോട് കൂടെയുള്ള അവന്റെ വാഴ്ച തുടരും. ലൂക്കോസ് സുവിശേഷം 1:33 ഇങ്ങനെ വായിക്കുന്നു, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. പദം ശ്രദ്ധിക്കണേ, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്തുവായിരിക്കും? എന്നേക്കും ഒരു രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. ആ പദം മാത്രമാണ് നാം ചിന്തിക്കുന്നത്, ദൈവമേ നിന്റെ രാജ്യത്വം എന്ന ഒരു വിഷയം. ലൂക്കോസ് പറയുകയാണ് 1:33, യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകേമില്ല എന്ന് പറഞ്ഞു. അതേ പദം തന്നെ 2 പത്രോസിന്റെ ലേഖനം 1:11-12 ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ കർത്താവായ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആ പദം ശ്രദ്ധിക്കണേ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള, എങ്ങനെയുള്ള രാജ്യമാണ്? യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യം. ആ പദം വളരെ അർത്ഥമുട്ടാണ്. ഞാൻ ആ പദത്തിലേക്കൊന്നും ആഴത്തിൽ ഇറങ്ങുന്നില്ല. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതിന്റെ 19 അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്നുവരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്താണ്? നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. എങ്കിലും ഭക്തൻ പറയുകയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ഒരു അറിവ് തരികയാണ്. എന്താണ് തരുന്ന അറിവ്? അവൻ മധ്യസ്ഥ എന്ന പ്രവൃത്തി അവൻ അവസാനിപ്പിച്ച ശേഷം. അവൻ ആരാണ്? പിന്നീട് അവൻ ചെയ്യാൻ പോകുന്നത് ആ മധ്യസ്ഥൻ എന്ന പ്രവൃത്തിക്ക് അപ്പുറമായി അവൻ പിതാവിനോട് കൂടെ വാഴ്ച പിന്നെയും തുടരും എന്നാണ് അതിന്റെ അർത്ഥം. ദാനിയേൽ പ്രവചനം 7:14 അതിന്റെ ഒന്നുകൂടെ വ്യക്തമായ ഒരു ആശയം നമുക്ക് കൈമാറുകയാണ്. ശ്രദ്ധിക്കണേ, ദാനിയേൽ പ്രവചനം 7:14, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. ശ്രദ്ധിക്കണേ, സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന്, ആരെ? ദൈവത്തെ, യേശു ക്രിസ്തുവിനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അടുത്ത പദം, അവന്റെ ആധിപത്യം നീങ്ങി പോകാത്ത നിത്യാധിപത്യവും. അവന്റെ ആധിപത്യം എങ്ങനെയുള്ളതാണ്? നീങ്ങി പോകാത്ത നിത്യാധിപത്യവും. അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. എത്ര വ്യക്തമായിട്ടാണ് ദാനിയേൽ പ്രവചനം ഈ ഒരു പദത്തെ, യേശു ക്രിസ്തു ആരാണ്, അവൻ നിത്യ രാജാവ് എന്ന ഒരു പ്രയോഗത്തെ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നത്. ഞാൻ ആ പദം ഒന്നുകൂടെ ആവർത്തിക്കാം, അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ശ്രദ്ധിക്കണേ, അടുത്ത ഒരു പദം കൂടെ പറഞ്ഞതിന്റെ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നീതിയുള്ള ചെങ്കോൽ ഒരു രാജാവിന്റെ അധികാരമുള്ള ചെങ്കോലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചെങ്കോലുമായി നിൽക്കുന്ന കൽപ്പനയ്ക്ക് വളരെ ബലമുണ്ട്, വളരെ ഖനമുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. നമുക്കറിയാം എസ്തേറിന്റെ പ്രവചനം പഠിക്കുമ്പോൾ ഈ ഒരു വിഷയത്തെ കാണാൻ കഴിയുന്നു. ആ പദം ഞാൻ വായിക്കുവാൻ സമയത്ത് ചുരുക്കം കൊണ്ട് ആഗ്രഹിക്കുന്നില്ല. മശിഹയുടെ പ്രവൃത്തികളുടെ നീതിയാണ് ആ പ്രയോഗം ഊന്നൽ ചൊലുത്തി പറഞ്ഞിരിക്കുന്നത്. ആരാണ്? യേശു ക്രിസ്തു ആരാണ്? അവൻ നിത്യ ദൈവമാണ്, അവൻ നിത്യ പിതാവാണ്, അവന്റെ രാജ്യത്വം അവസാനിക്കാത്ത രാജ്യത്വമാണ്, അവന്റെ നിത്യാധിപത്യം ഒരിക്കലും അവസാനിക്കത്തില്ല, അവന്റെ രാജ്യത്ത് അവസാനിക്കുന്നത്. അതുകൊണ്ട് ആ രാജാവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം ഈ വചനങ്ങളാൽ. യേശു കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ഗോഡ്.